എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മുടെ വീട്ടിലുള്ള ഓറഞ്ചും നാരകും പെട്ടെന്ന് കായ്ക്കാനായിട്ട് ഉള്ള അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ ഓറഞ്ചും അതുപോലെ തന്നെ നാരകമൊക്കെ വാങ്ങിവെച്ചാൽ ഒന്നര രണ്ട് വർഷം എടുക്കും സാധാരണ അത് പൂത്ത് കായ്കളൊക്കെ ഉണ്ടാവാനായിട്ട് പക്ഷേ നമ്മുടെ ഓറഞ്ചും നാരകൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് കായ്കളുണ്ടായി അതായത് നമുക്ക് രണ്ട് മാസം കൊണ്ട് അതിൽ ധാരാളം കായ്കളൊക്കെ ഉണ്ടായി അപ്പോൾ അതിന് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ ഗ്രാഫ്റ്റ് ചെയ്ത ഓറഞ്ച് തെയ്യും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെറുനാരകത്തിൻ്റെ തെയ്യാണ് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നത് പിന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ നാരകും ഓറഞ്ചും മാത്രമല്ല കേട്ടോ എല്ലാ ഫലവൃക്ഷങ്ങളും പെട്ടെന്ന് പൂത്ത് ധാരാളം കായ് പിടിക്കാനായിട്ടാണ് നമ്മൾ ഈ മാജിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ഇപ്പോഴായി നമ്മുടെ ഇലന്തിപ്പഴത്തിൻ്റെ ചെടിയൊക്കെ ധാരാളം പൂത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ റെഡ് റെഡ്ലേഡി പപ്പായ പൂത്ത് കറക്റ്റായി നിൽക്കുന്നുണ്ട് പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് അതുപോലെ തന്നെ കിളിഞ്ഞാവല് ഇതൊക്കെ പെട്ടെന്ന് തന്നെ പൂത്തിട്ടുണ്ട് കണ്ടല്ലോ അല്ലേ ഗ്രോ ബാഗിലെല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് പൂക്കുന്നുണ്ട് പൂക്കളൊന്നും പിടിക്കുന്നില്ല എല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് അപ്പോൾ ഒരൊറ്റ പൂവും കൊഴിയാതെ എല്ലാതും കായാവാനുള്ള നല്ല അടിപൊളി മാജിക്കൽ ഫെർട്ടിലൈസറാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അത് നമ്മുടെ ഫലവൃക്ഷങ്ങൾക്ക് മാത്രമല്ല എല്ലാത്തരം പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒറ്റപോലെ പ്രയോജനമാണ് ഇതുണ്ടല്ലോ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഏത് പൂക്കാത്ത ചെടി പൂക്കുമെന്ന് മാത്രമല്ല ധാരാളം പെൺപൂവുണ്ടാവും അതുപോലെ ഒരൊറ്റ പൂവും കൊഴിയില്ല അപ്പോൾ പൂക്കൊഴിച്ചിരി തടയാനായിട്ട് നമുക്ക് പൊട്ടാസ്യമാണ് ധാരാളമായിട്ട് കൊടുക്കേണ്ടത് അപ്പം നമുക്കറിയാം പ്രാഥമിക മൂലങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ നാളികേര വെള്ളം അതില് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ പഴത്തൊലിയിലും അത് ഇ നൈഡ്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും വെച്ചിട്ടുള്ള നല്ലൊരു മാജിക്കൽ ഫെർട്ടിലൈസർ നമ്മൾ തയ്യാറാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൂക്കും അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ഒരു നാളികേരത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ നാളികേരം അടച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ചില്ലിൻ്റെ കുപ്പിയിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിലോട്ടുണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ കറക്റ്റായിട്ട് നടക്കാനായിട്ട് നല്ല ശർക്കര അതായത് കറുത്ത ശർക്കര നമ്മൾ ഒരു കാൽ ടീസ്പൂണ് ആഡ് ചെയ്യണം അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പഴത്തിൻ്റെ തൊലിയാണ് ചേർക്കേണ്ടത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഉണ്ടാവും അല്ലേ അപ്പോൾ അത് നമ്മൾ ഉണക്കി സൂക്ഷിക്കേണ്ടത് വളരെ നല്ലതാണ് ഇപ്പം ഈ മഴക്കാലത്ത് നമുക്ക് ഉണക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മളത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് വെച്ചാൽ മതി അപ്പം നമുക്ക് ഒരു പഴത്തിൻ്റെ തൊലിയാണ് ഇതിലോട്ട് ആവശ്യമുള്ളൂ അപ്പോൾ ആ പഴത്തിൻ്റെ തൊലിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് അടയ്ക്കാൻ പാടില്ല എന്തെങ്കിലും തുണി വെച്ച് കെട്ടാനേ പാടുള്ളൂ എന്നിട്ട് നമ്മൾ ഇതൊരു ഏഴ് ദിവസം വെയിറ്റ് ചെയ്യണം അഞ്ച് മുതൽ ഏഴ് ദിവസം അഞ്ച് ദിവസമായാലും കുഴപ്പമില്ല ഇത് നമ്മൾ പക്ഷേ ഓരോ ദിവസവും എടുത്ത് നന്നായിട്ട് ഇളക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു പാട വരും അപ്പം അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ എന്നും എടുത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും ഇതേപോലെ തുണി വെച്ച് കെട്ടുക ഏഴാമത്തെ ദിവസം നമ്മളിതെടുത്ത് അരിച്ച് നമ്മൾ ഇത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതായത് നമ്മളുണ്ടല്ലോ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചെമ്മൽ എന്ന കണക്കിൽ ഇതിൽ ഒഴിച്ച് നമ്മൾ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുന്ന സമയത്ത് എല്ലാ ചെടികൾക്കും നമുക്ക് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇപ്പം നമ്മുടെ ഫലവൃക്ഷങ്ങൾ മാത്രമല്ല പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ എല്ലാ ചെടികളും പെട്ടെന്ന് വളർന്ന് ധാരാളം പൂക്കളും കായകളും ഉണ്ടാവും ഒരൊറ്റ പൂവും കൊഴിയില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ചെടികൾ നടുന്നത് ശ്രദ്ധിക്കണം അതായത് നമുക്ക് ഗ്രോ ബാഗിൽ നടാം അതല്ലാന്നുണ്ടെങ്കിൽ മണ്ണിൽ അത് നടാം പക്ഷേ നമ്മൾ അത് നടന്ന സമയത്ത് നല്ലൊരു അടിവളം കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലും അതുപോലെ നിലത്തും എങ്ങനെയാണ് ഇത് നടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണാം ആദ്യം നമുക്ക് ഈ ഒരു വലിപ്പുള്ള ഗ്രോ ബാഗ് ഉണ്ട് ഇത് മുപ്പത് രൂപയാണ് ഈ ഗ്രോ ബാഗിൻ്റെ വില വരുന്നത് ഇതിൽ നമുക്ക് ചെടികളൊക്കെ നട്ട് നല്ല വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും ഫലവൃക്ഷങ്ങള് പെട്ടെന്ന് കായ്ക്കാനായിട്ട് എങ്ങനെയാണ് മാതലം ഗ്രോ ബാഗിൽ നടു എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പേരെ ചുവട്ടിൽ നിന്ന് കായ്ക്കാനായിട്ടും എന്ത് ചെയ്യാം എന്നുള്ളതും ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ മണ്ണിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരത് കണ്ടു കഴിഞ്ഞാൽ മണ്ണിലും അതുപോലെ തന്നെ ഗ്രോ ബാഗിലും എങ്ങനെയാണ് ഇതൊക്കെ നിറച്ച് ചെടികളൊക്കെ വെക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഓറഞ്ചും അതുപോലെ തന്നെ ചെറുനാരങ്ങയാണ് ഇത് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇത് ഇത്രയും വളർന്ന് ധാരാളം പൂക്കളും കായ്കളൊക്കെ ഉണ്ടായത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിന് മാജിക്കൽ ഫെർട്ടിലൈസർ കൊടുത്തു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഈ ഫലവൃക്ഷങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ പച്ചക്കറികൾക്കും ഇത് വളരെ നല്ലതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം